എം വി ഗോവിന്ദൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി. അനാരോഗ്യത്തെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് എം വി ഗോവിന്ദനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. സീതാറാം, യെച്ചൂരി, പ്രകാശ്, കാരാട്ട് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി സഖാവ് എം വി ഗോവിന്ദൻ മാഷെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചു. ആ കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, അത് പത്രക്കുറിപ്പ് ഇറങ്ങണല്ലോ. അത് മാത്രമല്ല, അത് ഞങ്ങൾ തീരുമാനിച്ച അപ്പൊ പറയാം. തീരുമാനിച്ചത് ഞങ്ങൾ അപ്പൊ പറയില്ലേ. അത് പറഞ്ഞു, അത് പാർട്ടി പി ബിയും സി സിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കാത്തിരിക്കൂ, എല്ലാം ഒറ്റയടിക്ക് വരണ്ട, പതുക്കെ പതുക്കെ ശാന്തരായി നിൽക്കുക. പാർട്ടി ഓരോ ചുമതലകൾ ഇങ്ങനെ പാർട്ടി എന്ന രീതിയിൽ ആദ്യഘട്ടം മുതൽ ഏൽപ്പിച്ച് വന്ന് അത് പ്രവർത്തിച്ച് വരികയാണ്. അതിനിടയിലാണിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുള്ള പാർട്ടി തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനം പരമാവധി എല്ലാവരെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ മന്ത്രിസഭാ പുനഃസംഘടനയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടുത്തൊരു കാര്യം, അപ്പോൾ അത് എന്നത്തേക്കുണ്ടാവും? ഇത് മന്ത്രിസഭാ പുനഃസംഘടന ഇപ്പം അങ്ങ് മാറുന്നു, സജീവ മാറി ഒഴിവുണ്ട്, അതിലേക്കൊക്കെ പുനഃസംഘടന വേണ്ടി വരില്ലേ? അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കുള്ളൂ. ആണോ, തീരുമാനിച്ചിട്ട് ഈ സഭ നടക്കുന്നുണ്ടാണോ? അതൊക്കെ പിന്നീട് തീരുമാനിച്ച് അറിയിക്കും. ഇനി എന്നാ സെക്രട്ടറിയേറ്റ് ഇനി സെക്രട്ടേറിയറ്റ് അടുത്തെല്ലാ അല്ല പിന്നെ പക്ഷേ ഈ ഈ സംസ്ഥാന ഈ നിയമസഭ നടക്കുന്നതുകൊണ്ടാണോ ഇപ്പം നമ്മളിപ്പോൾ പുനഃസംഘടന തീരുമാനം കുറച്ച് വൈകിക്കുന്നത്? അതല്ല, ഇന്നിപ്പോൾ അത് സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല, ഇനിയിപ്പോൾ അടുത്ത യോഗങ്ങളെയൊക്കെ അല്ലേ ആലോചിക്കാൻ പറ്റും. ഇപ്പം ഈ മാഷ് കോടിയേരി സവനെ കണ്ടിട്ട് വരികയാണ്, മുഖത്ത് ആ ഒരു ഒരു ഇതിൻ്റെ മുഖഭാവങ്ങൾ അത്തരം കാര്യങ്ങളോട് വികാരം ഉണ്ട് താനും, എങ്ങനെയാണ് ഇത് ഈ കൊടിയേരി നല്ല കാരനായി വരുന്നത്? ഏറ്റവും ഫലപ്രദമായ ചികിത്സ എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ? ചെന്നൈക്ക് പോകുകയാണെന്ന്? ചെന്നൈക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോടിയേരിയുടെ പിന്തുണ ഈ പകരക്കാരനായി വരുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ തമ്മിൽ ദീർഘകാലത്തെ അടുപ്പം? ഓ, എത്രയോ കാലത്തെ അടുപ്പുണ്ട്, വളരെ വർഷക്കാലമായിട്ട് തുടർന്ന് ഒപ്പം പ്രവർത്തിക്കും. സെക്രട്ടേറിയത്തിന് പിന്നാലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ കോടിയേരി ബാലകൃഷ്ണനെ ഫ്ളാറ്റിലെത്തി കണ്ടിരുന്നു. പിണറായി സർക്കാരിൽ രണ്ടാമനായ എം വി ഗോവിന്ദൻ പുതിയ ചുമതലയേറ്റതോടെ മന്ത്രിസഭയിലും കാര്യമായ അഴിച്ചുപണിയുണ്ടാകും. വി വി അരുൺ ചേരുന്നു. അരുൺ, പാർട്ടി സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന വളരെ നിർണായകമായ തീരുമാനമാണ് തലപ്പത്തേക്ക് എം വി ഗോവിന്ദൻ എത്തി എന്നുള്ളത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പാർട്ടി ചർച്ച ചെയ്തത്? വിവരങ്ങൾ. കോടിയേരിക്ക് പകരം സെക്രട്ടറി തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും സംസ്ഥാന സമിതി യോഗങ്ങളുടെയും പ്രധാന അജണ്ട. ആ തീരുമാനമാണ് ഇന്ന് നടപ്പായത്. കോടിയേരിക്ക് പകരം എം വി ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് തന്നെ മറ്റൊരാൾ കൂടി സി പി എമ്മിന്റെ തലപ്പത്തേക്ക് വരികയാണ്. വി എസ് അച്യുതാനന്ദന് ശേഷം കണ്ണൂരിന് പുറത്തുനിന്നും ഇതുവരെ ആരും സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും സി പി എമ്മിന്റെ സൈദ്ധാന്തിക മുഖമാണ്, പാർട്ടി ക്ലാസുകളിലെ അധ്യാപകനാണ്, അത്തരമൊരു നേതാവ് ഇപ്പോൾ സി പി എം തലപ്പത്തേക്ക് വരികയാണ്. വിഭാഗീയത കത്തിക്കാളിൽ നിന്ന ആലപ്പുഴ സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യമായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. പിന്നീട് വലിയ തർക്കത്തിലുണ്ടായിരുന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം അടക്കമുള്ള വലിയ നേട്ടങ്ങളിലേക്ക് പാർട്ടിയെ എത്തിക്കുകയും ചെയ്ത നേതാവാണ് ഇപ്പോൾ ആ സ്ഥാനത്തുനിന്ന് കോടിയേരി ബാലകൃഷ്ണൻ വഴിമാറുന്നത്. അനാരോഗ്യമാണ് അദ്ദേഹത്തിനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഏതായാലും വലിയ വെല്ലുവിളികൾ എം വി ഗോവിന്ദന് മുന്നിലുമുണ്ട്. അത് പ്രധാനമായും പാർട്ടിക്കെതിരെ ഉയർന്ന സർക്കാരിനെതിരെ ഉയർന്ന വലിയ പ്രതിഷേധങ്ങളുണ്ട്. കേന്ദ്ര നീക്കം കൊണ്ടതൊക്കെ തടയിട്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വെല്ലുവിളി എം വി ഗോവിന്ദന്റെ മുന്നിലുമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, എം വി ഗോവിന്ദൻ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ എക്സൈസും തദ്ദേശവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി തലപ്പത്തേക്ക് വരുമ്പോൾ അതിന് പകരക്കാരനെ കണ്ടെത്തേണ്ട ചുമതലയുണ്ട്. അത് എം വി ഗോവിന്ദന് പകരം ഒരു മന്ത്രി മാത്രമാണോ, അതിനുശേഷം ഏതെങ്കിലും വകുപ്പുകളുടെ പുനഃക്രമീകരണമാണോ, അല്ലെങ്കിൽ വിപുലമായ അഴിച്ചുപണിയാണോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്. ഏതായാലും അടുത്ത സെക്രട്ടേറിയറ്റ് യോഗം അത്തരമൊരു തീരുമാനമെടുക്കും. ഒരു വലിയ അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം സർക്കാരിന്റെ മന്ത്രിസഭയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്ന വലിയ ദൗത്യവും സി പി എമ്മിന് മുന്നിലുണ്ട്. ഏതായാലും എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി
ആകുന്നു. മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വൈകാതെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും. ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അതിനുശേഷം നേതാക്കളായ വിജയനും സീതാറാം യെച്ചൂരിയും എം എ ബേബിയും കോടിയേരി ബാലകൃഷ്ണനെ ഫ്ളാറ്റിലെത്തി കണ്ട് ഈ തീരുമാനം അറിയിച്ചു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന സമിതി അംഗീകരിക്കുകയായിരുന്നു. ശരി, നന്ദി.